ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ചുള്ള എരുമേലി പേട്ടതുള്ളൽ ഇന്ന് നടക്കും. രാവിലെ അമ്പലപ്പുഴ സംഘവും ഉച്ചയ്ക്ക് ശേഷം മാലങ്ങാട് സംഘവും പേട്ടതുള്ളും. എരുമേലിൽ നിന്ന് എസ് അജിത് കുമാറും സന്നിധാനത്ത് നിന്ന് അനൂപ് ബാലചന്ദ്രനും ചേരുകയാണ്. ആദ്യം അജിത്തിലേക്കാണ്. അജിത്ത്, എപ്പോഴാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്? ശീതൾ, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് ഇപ്പോൾ എരുമേലിയിലുള്ളത്. 11 മണിയോടുകൂടിയാണ് അമ്പലപ്പുഴ സംഘം എൻ്റെ പുറകിൽ കാണുന്ന ചെറിയ അമ്പലത്തിൽ നിന്നും തീർത്ഥാടനം തുടങ്ങുന്നത്. അതായത്, ആകാശത്ത് ശ്രീകൃഷ്ണ പരന്ത് പറക്കുന്നതോടുകൂടിയാണ് ഈ ചെറിയ അമ്പലത്തിൽ നിന്നുകൊണ്ട് അമ്പലപ്പുഴ സംഘം അവരുടെ പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. അതിനുശേഷം എരുമേലി വാവര് പള്ളിക്ക് മുന്നിലെത്തും. വാവരുടെ പ്രതിനിധി ഈ അമ്പലപ്പുഴ സംഘത്തിൻ്റെ ചന്ദ്രശേഖരൻ നായരെ സ്വീകരിക്കും. അതിനുശേഷം വാവരുടെ പ്രതിനിധിക്ക് ഒപ്പം ചേർന്നുകൊണ്ട് ഈ അമ്പലപ്പുഴ സംഘം വലിയമ്പലത്തിലേക്ക് പേട്ടതുള്ളും, അതായത് ചെറിയമ്പലത്തിൽ നിന്ന് തുടങ്ങുന്ന ആ പേട്ട ബാബര് പള്ളിയിൽ പ്രവേശിച്ച അതിനുശേഷം വലിയമ്പലത്ത് അവസാനിക്കുന്നതോടെയാണ് ആ പേട്ടതുള്ളൽ രാവിലെ തുടങ്ങുന്നത്. 11 മണിയോടുകൂടി ആ ചടങ്ങുകൾ തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ. രാവിലെ ബാബര് പ്രതിനിധിയെ കാണുന്നതുകൊണ്ട് തന്നെ ആലങ്ങാട് സംഘം ബാബര് പള്ളിയിൽ കയറില്ല. ചെറിയമ്പലത്ത് നിന്നും നേരെ വലിയമ്പലത്തിലേക്കായിരിക്കും ആലങ്ങാട് സംഘം പോകുക. അത് ഉച്ചയ്ക്ക് 2:30 ശേഷമാണ് നടക്കുന്നത്. വലിയ തീർത്ഥാടകരുടെ തിരക്കുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഇപ്രാവശ്യം എരുമേലിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലും ഇവിടെ ഈ എത്തുന്നത്. ഈ പേട്ടതുള്ളലിൻ്റെ തലേദിവസമായ ഇന്നലെ പ്രസിദ്ധമായ എരുമേലിയിലെ ചന്ദനക്കുടം നടന്നിരുന്നു. അത് വലിയ ഭക്തജന തിരക്കോടു കൂടിയാണ് നടന്നത്. ഇവിടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ആഘോഷത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവസാന ഘട്ടത്തിലാണ് നടക്കുന്നത്. ഏതായാലും എരുമേലി പള്ളിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തിരക്ക് എരുമേലി പള്ളിയിലേക്ക് കയറാൻ. ഇവിടെ ഈ മണ്ഡല മകരവിളക്ക് കാലത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച തന്നെയാണ് ഈ പേട്ടതുള്ളൽ. ഇതിൻ്റെ അവസാന ചടങ്ങ് എന്ന നിലയിലാണ് ഈ മകരവിളക്കിൻ്റെ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ഈ ആലങ്കാട് അമ്പലപ്പുഴ സംഘങ്ങളുടെ പേട്ടതുള്ളൽ. 11 മണിയോടുകൂടിയാണ് ആ ചടങ്ങുകൾ നടക്കുക. ആശീതൽ, എരുമേലിൽ നിന്നും എസ് അജിത് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സന്നിധാനത്ത് നിന്നും അനൂപ് ബാലചന്ദ്രൻ കൂടി ചേരുകയാണ്. അനൂപ്, തിങ്കളാഴ്ച മകരവിളക്ക് നടക്കാനിരിക്കെ സന്നിധാനത്തെ ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ്? ഹൈക്കോടതി നിരീക്ഷക സമിതിയുടെ സന്ദർശനം എപ്പോഴാണ് ഇന്ന് സന്നിധാനത്ത്? ശീതൾ, മകരവിളക്കിനോടനുബന്ധിച്ച ഒരുക്കങ്ങൾ സന്നിധാനത്തും സമീപത്തുള്ള വ്യൂ പോയിന്റുകളിലും ഇപ്പോൾ പാതിഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. പ്രധാനമായും പമ്പ ഹിൽടോപ്പിലും മറ്റും സാധാരണഗതിയിൽ 100,000 തീർത്ഥാടകർ ദർശനത്തിനായി എത്തുമായിരുന്നു, മകരവിളക്ക് ദർശനത്തിനായി എത്തുമായിരുന്നു. ഇത്തവണ പമ്പ ഹിൽടോപ്പ് വിലക്കുള്ളത് കൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് ദേവസ്വം ബോർഡും മറ്റ് അധികൃതരും. എന്തായാലും ഇതിൻ്റെ അവലോകന യോഗങ്ങളും മറ്റും കൃത്യമായി ചേരുന്നുണ്ട്. ശീതൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതി നിയോഗിച്ച 3-അംഗ നിരീക്ഷക സമിതി സന്നിധാനത്തെത്തിയിട്ടുണ്ട്. അവർ വിലയിരുത്തൽ നടത്തുന്നുണ്ട്. ഈ 3-അംഗ സമിതി പന്തളത്തും എരുമേലിയിലേക്കും പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം സന്നിധാനത്തേക്ക് മടങ്ങിയെത്തും. മകരവിളക്ക് വരെ ഇവിടെ തുടർന്നേക്കുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. തിരക്ക് സംബന്ധിച്ചാണെങ്കിൽ തുടർച്ചയായ 4-ാം ദിവസവും സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്ക് ദൃശ്യമല്ല. നമുക്കിപ്പോൾ കാണാൻ കഴിയും 18-ാം പടിയിലും മറ്റും വലിയ തിരക്കില്ല. ഇപ്പോൾ വലിയ ക്യൂവും നമുക്ക് ഇപ്പോൾ തിരുമുറ്റത്ത് കാണാൻ കഴിയില്ല. ഇപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇവിടെയെല്ലാം തന്നെ ഈ സമയം ഭക്തരെ കൊണ്ട് നിറയുക പതിവാണ്. എന്നാൽ പണിമുടക്ക് ദിനങ്ങൾക്ക് ശേഷവും ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചതുപോലൊരു വലിയ മാറ്റം ഈ ദിവസം ഉണ്ടായിട്ടില്ല. 7 മണിവരെ 18,000 തീർത്ഥാടകർ മല കയറിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രധാന പ്രതീക്ഷ എരുമേലി പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാനത്ത് നടക്കുള്ള തീർത്ഥാടകർ ഇപ്പോൾ എരുമേലിയിലാണുള്ളത്. ഈ എരുമേലി പേട്ടതുള്ളൽ കഴിഞ്ഞതോടുകൂടി ഈ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡുള്ളത്. സാധാരണ നിലയിൽ 400,000 തീർത്ഥാടകരാണ് ഈ മകരവിളക്ക് ദിനങ്ങളിൽ സന്നിധാനത്തും ഒപ്പം തന്നെ മറ്റ് അനുബന്ധ വ്യൂ പോയിന്റുകളിലും ഉണ്ടാകാറുള്ളത്. ആ തിരക്ക് ഇത്തവണയും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. വരും ദിവസങ്ങൾ, അതായത് ശനി ഞായർ ദിവസങ്ങളിൽ എരുമേലി പേട്ടതുള്ളലിന് ശേഷമുള്ള തീർത്ഥാടകർ മല ചവിട്ടി എത്തുമെന്ന പ്രതീക്ഷ ദേവസ്വം ബോർഡ് പങ്കുവെക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ, ഈ ഇപ്പോഴത്തെ ഈ തിരക്ക് കുറയുന്നത് പരിഗണിക്കാതെ വരും ദിവസങ്ങൾ തിരക്ക് കൂടുമെന്ന പ്രതീക്ഷയിലുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് സന്നിധാനത്തും മറ്റ് അനുബന്ധ വ്യൂ പോയിന്റുകളിലും ഒരുങ്ങുന്നത്. ശീതൾ.